സംസ്ഥാനത്തെ ഓട്ടിസം സെന്ററുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിലെ സ്പെഷ്യൽ സ്കൂളുകൾക്കായി നാല്പത്തിയഞ്ച് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്തെ ഓട്ടിസം സെന്ററുകളുടെയും നൂറ്റി അറുപത്തിയെട്ട് ബ്ലോക്ക് റിസർച്ച് സെന്ററുകളുടെയും നിലവാരം മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ആയിരത്തി നാനൂറ്റി എൺപത്തിനാല് സ്പെഷ്യൽ കെയർ സെൻറ്ററുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള നടപടികളും ഉണ്ടാകും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുന്നൂറ്റി മുപ്പത്തിനാല് സ്പെഷ്യൽ സ്കൂളുകളുടെ ഭൗതികവും അക്കാദമികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുന്നുണ്ട് ഇതിലുൾപ്പെടുത്തി ജീവനക്കാർക്ക് ഓണറേറിയം കണ്ടിജൻസി എന്നിവയ്ക്കും ഈ വർഷം മുതൽ കുട്ടികൾക്ക് യൂണിഫോമിനായും ആയിരം രൂപ വീതവും അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ സ്പെഷ്യൽ സ്കൂളുകൾക്കായി നാൽപ്പത്തി അഞ്ച് കോടി രൂപ വകയിരുത്തിയതായി മന്ത്രി പറഞ്ഞു മുന്നൂറ്റി മുപ്പത്തി നാല് സ്പെഷ്യൽ സ്കൂളുകളാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ഇരുപത്തി രണ്ട് കോടി രൂപയാണ് നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ സ്കൂളുകളിലേക്ക് ഇപ്രാവശ്യം അത് നാൽപ്പത്തി അഞ്ച് കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ലോക ഒട്ടിസം ബോധവൽക്കരണ ദിനവുമായി ബന്ധപ്പെട്ട് കിഴക്കേക്കോട്ടയിലെ സമഗ്ര ശിക്ഷാ കേരളം ഒട്ടിസം സെന്ററിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊപ്പം ഏറെ നേരം ചിലവഴിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത് ബ്യൂറോ തിരുവനന്തപുരം